പൊതുവെ ഒരു സംസാരം ഉണ്ടല്ലോ, നാല് ഭാഷയെ പടം റിലീസായ പാൻ ഇന്ത്യൻ ആണല്ലോ പറയുന്നത്. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ പാൻ ഇന്ത്യൻ ക്യാപ്റ്റനാ. കാര്യം സ്റ്റംസിനെ പുറകിൽ നിന്ന് ഇംഗ്ലീഷ് സംസാരിക്കും, മലയാളം സംസാരിക്കും, തമിഴ് സംസാരിക്കും, ഹിന്ദി സംസാരിക്കും. ആ പാൻ കം ഓൺ ക്യാപ്റ്റൻ, പാൻ ഇന്ത്യൻ ക്യാപ്റ്റൻ പറയും. സ്റ്റംസിന് പുറകിലുള്ള ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന കോൺവെർസേഷൻസ് അത് അതിനെ പറ്റി പറയാം. സ്റ്റംപിന്റെ ബാക്കിൽ നിൽക്കുമ്പോ പലതും നടക്കാറുണ്ട്. ഒന്ന്, നമ്മള് ക്യാപ്റ്റൻ ആകുമ്പോ ഇത് ഈ ലാംഗ്വേജ് അറിയണം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇന്ത്യൻ ടീമിൽ പോകുമ്പോ അവിടെ എല്ലാവർക്കും ഹിന്ദിയാണ് അറിയണത്. അപ്പൊ അവിടെ ഹിന്ദി അറിഞ്ഞുകൂടെങ്കിൽ പണിവാളും പോയി. അപ്പൊ എനിക്കെന്തോ ഭാഗ്യം കൊണ്ട് ഹിന്ദി അറിയാം, ഹിന്ദിയിൽ ആവശ്യമുള്ള എല്ലാം അറിയാം. എനിക്ക് കാര്യമായിട്ട് സംസാരിക്കാൻ. അപ്പൊ ഞാൻ പണ്ട് ഇങ്ങനെ ഇന്ത്യൻ ക്യാമ്പിൽ പോയപ്പോ, ഞാൻ നമ്മുടെ സൗത്ത് ഇന്ത്യൻ പ്ലേയേഴ്സ് ഫ്രണ്ട്സ് ആണല്ലോ, അവരുടെ കൂടെ ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതോ ഒരു ഡൽഹിയിലുള്ള ഒരു ചെറുക്കൻ ഇന്ത്യ കളിച്ചോണ്ടിരിക്കുന്ന വന്ന്, ആ സഞ്ജു ഹൗ ആർ യു, യു ഡൂയിങ് ഗുഡ് എന്നൊക്കെ പുള്ളി പാടുപെട്ട് ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു. ഞാൻ തിരിച്ച് ഹിന്ദിയിൽ നല്ല കാച്ചാൻ കാച്ചി. അപ്പൊ ഹിന്ദി ആ തഹേ. അപ്പൊ അങ്ങനെ ഭയങ്കര ഒരു എന്തോ ഭാഗ്യം കൊണ്ടാണ്. അപ്പൊ ഇന്ത്യയിൽ ടീമിൽ പോകുമ്പോഴും നോർത്ത് ഇന്ത്യൻസ് ആയാലും ഹിന്ദി മാത്രം അറിയുന്ന ആൾക്കാരായിട്ട് പെട്ടെന്ന് ഇനി കണക്ട് ചെയ്യാൻ പറ്റും. ആ സെയിം രീതി തന്നെ തമിഴും തമിഴ്നാട്ടിലുള്ള ആൾക്കാരായിട്ടും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ മലയാളം പറയാം. അപ്പൊ അതെ കുറച്ചൊരു എന്തോ ഭയം കൊണ്ടെല്ലാം നമുക്കത് ആ സ്റ്റംസിന് പറയുന്ന സ്റ്റംസ് മൈക്കിൽ കൂടെ മലയാളം കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എടാ പിടിക്കട, എറിഞ്ഞ കാച്ചട്ടെ രണ്ടെണ്ണം. ഇതൊക്കെ നമുക്ക് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതാണ്, അത് ലൈവ് മാച്ച് അല്ലാത്തപ്പോഴൊക്കെയാണ് കേൾക്കേണ്ടത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ആഗ്രഹമുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മൾ പുറത്തുനിന്ന് കളി കാണുമ്പം ടി വിയിൽ കളി കാണുന്ന സമയത്ത്, ഗ്യാലറിയിൽ നിന്ന് കളി കാണുന്ന സമയത്ത് 25 ബോളെ 40 റൺ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇത്ര വിക്കറ്റ്സ് വേണം എന്നൊക്കെ പറയുമ്പോൾ, നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ നഖം കടിക്കും, നമുക്ക് ഭയങ്കര ടെൻഷനാണ്. ഒരു പ്ലെയർ അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ, ഒരു വിക്കറ്റ് കീപ്പർ എന്നുള്ള നിലയ്ക്ക് ഈ പിന്നെ ഈ പ്രഷർ എങ്ങനെയാ ബ്രോ ഹാൻഡിൽ ചെയ്യുന്നത്? നല്ല ചോദ്യമാണ് അല്ലേ? ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? നമുക്കൊന്ന് ചിലപ്പോൾ ട്രാഫിക് ബ്ലോക്ക് സിനിമയ്ക്ക് എത്താൻ വൈകുമെന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ പ്രഷർ ഷൂട്ട് ചെയ്ത് നമ്മൾ പണ്ടാര തുടങ്ങും. അപ്പൊ ഈ സമയത്ത് ഇത്രയും ആൾക്കാർ കണ്ടോണ്ടിരിക്കുകയാണ്, ഈ ക്രൗഡിന് മുന്നിൽ ഇറങ്ങുക എന്ന് പറയുന്നത് തന്നെ ഗട്സ് വേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ ഈ ഇത്രയും പ്രഷർ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഒന്ന്, നമ്മള് കൊള്ളാന്നുള്ളൊരു ചിന്ത വേണം. ഉള്ള പറയല്ലോ, നമ്മളൊരു നമുക്ക് നമ്മൾ ഇത്രയും വർഷം പാടുപെട്ട് നമ്മൾ കുറെ വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു ക്രിക്കറ്റും സ്കില്ലും ടാലൻറ്റും, എന്നിട്ട് നമ്മൾ ഒരു സ്റ്റേജിൽ കളിക്കാൻ പോകുമ്പോഴും ഞാൻ ഇതിന് പറ്റിയ ഒരാളാണ്, എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഏറ്റവും വലിയൊരു ഫാക്ടറാണ്. ആ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഔട്ട്സൈഡ് നോയ്സിനെ കട്ട് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ ഒന്ന് ഡൗട്ട് ചെയ്താൽ ഈ പ്രഷർ എന്ന് പറഞ്ഞ സാധനം തലയിൽ കയറി എല്ലാം കുളമാവും. അപ്പോൾ ഞാൻ കൊള്ളാം, അല്ലെങ്കിൽ എനിക്ക് കാര്യങ്ങൾ കൺട്രോളിൽ നിർത്താൻ അറിയാം, അല്ലെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം, ആ കാര്യം ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്.